പത്തനംതിട്ട ഓമല്ലൂരിന് സമീപം കൈപ്പട്ടൂരിൽ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കൈപ്പട്ടൂർ സെന്റ് ഗ്രിഗറിയോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കുറുമ്പോലി കടവിൽ മുങ്ങി മരിച്ചത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആയിരുന്നു സംഭവം. കൈപ്പട്ടൂർ സെന്റ് ഗ്രിഗറിയോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ തുമ്പവൺ സ്വദേശി നോയൽ ഫിലിപ്പ്, കൊടുമൺ സ്വദേശി ജിഷ്ണു സുരേഷ് എന്നിവരാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. കൂടെ പഠിക്കുന്ന മറ്റ് രണ്ടുപേരും ചേർന്നാണ് ഇവർ കുറുമ്പോലി കടവിൽ കുളിക്കാനെത്തിയത്. 4 പേരും വെള്ളത്തിലിറങ്ങിയെങ്കിലും 2 പേർ പുഴയുടെ ആഴമില്ലാത്ത ഭാഗത്ത് തന്നെ നിന്നു. നോയലും ജിഷ്ണുവും പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് നീങ്ങി. രണ്ടാൾ പൊക്കത്തിലേറെ വെള്ളമുള്ള ഇവിടെ ഇരുവരും മുങ്ങിത്താണു. രണ്ടുപേരും മുങ്ങിത്താഴുന്നത് കണ്ട മറ്റു രണ്ടുപേർ ചേർന്നാണ് വിവരം നാട്ടുകാരെ അറിയിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് 1 മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. വീണ്ടും 1.5 മണിക്കൂറോളം കഴിഞ്ഞാണ് രണ്ടാമത്തെയാളെ കണ്ടെത്താനായത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥിരമായി ഉച്ചഭക്ഷണം കഴിക്കാനായി ഇവർ സ്കൂളിനടുത്ത് തന്നെയുള്ള ഈ കടവിൽ എത്താറുണ്ടായിരുന്നു. ഇന്ന് അപകടം നടന്ന കടവിന് തൊട്ടടുത്ത കടവിൽ ഇന്നലെ 2 അയ്യപ്പ ഭക്തർ മുങ്ങി മരിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.